വാർത്തകളിലേക്ക് വിശദമായി മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ വിവാദ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു ശക്തമായ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി സർക്കാരിന്റെ അറിവോടെയല്ല മരം മുറിക്കാൻ അനുമതി നൽകിയതെന്ന വനമന്ത്രിയുടെ വിശദീകരണവും വിമർശന വിധേയമായി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുവാദമില്ലാതെ മരം മുറി അനുമതി സാധ്യമല്ലെന്ന് കോൺഗ്രസും ബിജെപിയും ആരോപിച്ചു സെക്രട്ടറി തല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയതെന്ന് വനം മേധാവി റിപ്പോർട്ട് നൽകി മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരമുറി അനുമതിയിൽ സർക്കാർ പ്രതിരോധത്തിലായതോടെയാണ് തിടുക്കത്തിലുള്ള ഇടപെടൽ മരമുറിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു 15 മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ വനമന്ത്രിയുടെ ഓഫീസോ അറിയാതെയാണ് മരം മുറിക്കാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയതെന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വാദം തമിഴ്നാടുമായി ഒത്തുകളിച്ചു എന്നൊരു ആരോപണമൊന്നും ഇപ്പം ഞാൻ ഉന്നയിക്കുന്നില്ല അങ്ങനെ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം കാരണം നമുക്ക് ഇപ്പോഴും തമിഴ്നാടുമായി നമ്മുടെ ബന്ധം ഉലച്ചിൽ വരുത്തുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ നമ്മളാരും തയ്യാറാകുന്നില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് മരം മുറിക്കാൻ അനുമതി നൽകേണ്ട സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് വിളിച്ചു ചേർത്ത യോഗ തീരുമാനപ്രകാരമാണ് മരം മുറിക്കാൻ അനുമതി നൽകിയതെന്നും മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു അന്തർ സംസ്ഥാന ബന്ധത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഉത്തരവ് മരവിപ്പിക്കുന്ന നടപടിയിലും കരുതലോടെയാണ് സർക്കാർ നീക്കം എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ഉത്തരവ് വന്നത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ മുൻപിൽ അത് പിൻവലിച്ച് നാടോട് ഖേദം പറയാൻ മുഖ്യമന്ത്രി തന്റെ കാണിക്കണം അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഒരു മന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചു അല്പം നാണ് മാനം ഉണ്ടെങ്കിൽ അതേ രാജിവെക്കാം ഗവർണർ പോലും കേരളത്തിന്റെ ആവശ്യത്തിനോടൊപ്പം നിന്നു മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന്റെ സർവ താല്പര്യങ്ങളെയും തമിഴ്നാടിന് അടിയറവാക്കുന്ന സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് തുടക്കം മുതൽ സ്വീകരിച്ചു പോരുന്നത് തമിഴ്നാട് മന്ത്രിയുടെ ഭീഷണിക്ക് മുഴങ്ങി ഉദ്യോഗസ്ഥൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല സർക്കാരിനെ വിമർശിച്ച് ബിജെപിയും രംഗത്ത് വന്നു കേരളത്തിന്റെ നിലപാട് ഇതുവരെ ബേബി ഡാമിന്റെ ബലവും മുല്ലപ്പെരിയാർ പ്രശ്നവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതായിരുന്നു അത് സ്ഥാപിച്ചെടുക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന നാടകമാണ് സംസ്ഥാന താല്പര്യത്തെ മറികടന്നുകൊണ്ടുള്ള സർക്കാർ നീക്കം നിയമസഭയിലടക്കം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം ന്യൂസ് 18 തിരുവനന്തപുരം അതേസമയം പ്രതിപക്ഷത്തിന് പിന്നാലെ വിമർശനവുമായി സിപിഐയും മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി നൽകിയത് ഗൌരവ വിഷയമെന്ന് കാനം രാജേന്ദ്രൻ മുല്ലപ്പെരിയാർ കേരളത്തിലെ പ്രധാന വിഷയമാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ കൂടിയാലോചനകൾ നടന്നിട്ടില്ല ഉദ്യോഗസ്ഥർ മാത്രം നിലപാടെടുക്കുന്നത് ശരിയല്ല വിഷയം അന്വേഷിക്കണമെന്നും ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു അത്തരമൊരു ഉത്തരവ് മരവിപ്പിക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തി തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇത് വളരെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം തീരുമാനമെടുത്തുകൊണ്ടായില്ല അത് ഗവൺമെൻറ് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സുപ്രീംകോടതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണിത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും താൽപര്യം സംരക്ഷിക്കാൻ പുതിയ ഡാം നിർമ്മിക്കുന്നതാണ് നല്ലത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്നതാണ് നിലപാടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു പുതിയ ഡാം ഇന്നോ നാളെയോ എങ്കിൽ അതൊരു കോൺട്രവേഴ്സി ഒഴിവാക്കി രണ്ട് സ്റ്റേറ്റിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് നിയമസഭയിൽ തന്നെ എടുത്തൊരു സ്റ്റാൻഡ് തമിഴ്നാടിന് വരണം അതാണ് ആദ്യം പറയുന്നത് അതേസമയം കേരളത്തിന് സുരക്ഷ
മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിസ് കെ ടി തോമസ്. അണക്കെട്ട് ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ 3 തവണ നടത്തിയിട്ടുണ്ട്. ഇതുമൂലം പുതിയ ഡാമിന് തുല്യം ബലമുള്ളതാണ് നിലവിൽ മുല്ലപ്പെരിയാർ ഡാമെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 7124 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 21 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 27 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന 153 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 33,716. 7,488 പേർക്കാണ് രോഗം ഭേദമായത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 46 വാർഡുകളാണ് ഉള്ളത്. അട്ടപ്പാടിയിൽ 1.5 വയസ്സുള്ള ആദിവാസി ശിശു മരിച്ചു. കുളപ്പടികയിലെ രാമൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ശ്രീദേവിയാണ് മരിച്ചത്. ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു മരണം. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു? രേണുക, ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. പുതൂർ പഞ്ചായത്തിലെ കുളപ്പടിക ആദിവാസിയൂരിലെ രാമൻ ലക്ഷ്മി ദമ്പതികളുടെ 1.5 വയസ്സുള്ള മകൾ, ഇവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇങ്ങനെ കൂക്കമ്പാളയം താവളത്തിന് സമീപം കൂക്കമ്പാളയത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മരിച്ചു കഴിഞ്ഞ ശേഷം ഈ മൃതദേഹം സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണ്. പക്ഷേ വീട്ടുകാർ അത് നേരെ അവരുടെ ഊരിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാകൂ. പോലീസും ഊരിൽ പോയിട്ടുണ്ട്. വീട്ടുകാരെ ബോധ്യപ്പെടുത്തി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി വീട്ടുകാരോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് വ്യക്തമാകൂ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലേക്ക് മടങ്ങിയെത്തിയത് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയെന്ന് ജി സുധാകരൻ. പരസ്യശാസനയിൽ വേദനയില്ല. ഇന്ന് തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരണമെന്ന് പിണറായിയും കോടിയേരിയും നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് ജി സുധാകരൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. നടപടിക്ക് ശേഷം ആദ്യമായാണ് ജി സുധാകരൻ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട്. സംഘടനാ നടപടിക്ക് ശേഷം ജി സുധാകരൻ വീണ്ടും ആലപ്പുഴ ഡി സി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായ ഡി സി ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സാറേ, ഇന്നലെ വലിയ കോലാഹലങ്ങളായിരുന്നു. സാറിന്റെ സംഘടനാ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ആലപ്പുഴ ഡി സി ഓഫീസിൽ സാർ വീണ്ടും ഉണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴെല്ലാം തന്നെ ആലപ്പുഴ ഡി സി ഓഫീസ് വരും. എന്റെ ഓഫീസല്ലേ, എന്റെ ഓഫീസ് പറഞ്ഞാൽ എന്റെ പാർട്ടിയുടെ ഓഫീസ്. അവിടെ എനിക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി റൂമിലൂടെ വരണം, എനിക്ക് അതിൻ്റെ പ്രത്യേക റൂം ഉണ്ട്. അപ്പം ഞാൻ അവിടെ വരുന്നു. നേതൃനിരയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ സാറിനോട് സാർ സജീവമായ നേതൃസ്ഥാനത്ത് തന്നെ ആലപ്പുഴയിൽ ഉണ്ടാകണമെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ സജീവമായി ഉണ്ടാകാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല, സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഒരു നടപടി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ അത് പരസ്യത്താക്കിയതാണല്ലോ, വേറെ മറ്റു തരത്തിലുള്ള നടപടിയൊന്നും വന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് നേതൃത്വം സ്റ്റേറ്റ് കമ്മിറ്റി കണ്ടു എന്നുള്ളോ, ഇത് മതി എന്നുള്ളതാണ്. അപ്പോൾ അതല്ല, അപ്പോൾ സർവ് പൊളിറ്റ്ബ്യൂറോ മെമ്പർ കൂടിയായി മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവ് പിണറായി വിജയനും, അതുപോലെ പാർട്ടി സെക്രട്ടറി ബഹുമാനായ സർവ് കോടിയേരി ബാലകൃഷ്ണനും ഞാൻ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, നേരത്തെ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കണം. കൂടുതൽ സഹായം ഇപ്പോൾ ആവശ്യമുണ്ട്. നാസറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി എല്ലാ നിലയിലും സഹായിക്കണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അതുകൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. ശക്തമായി തന്നെ രംഗത്തുണ്ടാകും. ഈ ഉണ്ടായ കാര്യങ്ങളൊന്നും സാറിന്റെ പ്രവർത്തന മേഖലയിൽ തിരിച്ചു ഉണ്ടാവണമെന്ന് തന്നെയാണ് അവർ നിർദ്ദേശിച്ചത്. നേതൃത്വം ആവശ്യപ്പെട്ടത്, ആവശ്യപ്പെട്ടില്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ അത് പ്രത്യേകം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ സാറിനുണ്ട്, സംശയം. പൂർണ്ണ പിന്തുണ. അതുകൊണ്ടാണല്ലോ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയായ സർവ പിണറായി വിജയനും സ്റ്റേറ്റ് സെക്രട്ടറി ആയ സർ കോടിയേരി ബാലകൃഷ്ണനും എന്നോട് പറഞ്ഞത് ഓഫീസിൽ പോകണം, ഇന്ന് പോകണം, ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു, ഇന്ന് തന്നെ പോകണമെന്നും കൂടി പറഞ്ഞു. ഇവിടെ എനിക്ക് മുറിയുണ്ട്, ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ആയിച്ചേരനുണ്ട്. തിരുവനന്തപുരത്ത് മടങ്ങുമ്പോൾ പൂർവാധികം ആത്മവിശ്വാസമുണ്ടോ സാർ? എനിക്ക് ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട്. പാർട്ടി വന്നതിന് ശേഷം ഒരിക്കലും ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനല്ല ഞങ്ങൾ ധാരണയിൽ വന്നിരിക്കുന്നത്. രണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുമായിട്ടല്ല ഞാൻ സംസാരിച്ചത്. അവരുടെയൊക്കെ ഉപദേശം അതല്ലേ, എല്ലാവരുടെ ഉപദേശം അതല്ലേ. എൻ്റെ ജില്ലയല്ലേ, എൻ്റെ നാടല്ലേ. ഞാനിവിടെ 2 തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഓഫീസല്ലേ ഇത്. ഇപ്പോൾ എൻ്റെ സ്വന്തം സഹായമായ നാസറല്ലേ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ എല്ലാവരും സഹായിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അത് ഞാൻ ചെയ്യും. പാർട്ടി പറഞ്ഞതനുസരിച്ച് ചെയ്യും. എൻ്റെ സ്വന്തം നിലയിലും ചെയ്യും.
അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പാർട്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുമെന്നും നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് തന്നെ താൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മടങ്ങിയെത്തിയതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പാർട്ടി എന്താണോ പറയുന്നത് ആ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ജി സുധാകരൻ വളരെയധികം ആത്മവിശ്വാസത്തോടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കെ സുധാകരനെതിരെ ഒളിയമ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷമുള്ള പുനഃസംഘടന അധാർമികമാണ്. പ്രസിഡന്റാകാൻ മത്സരിക്കുന്ന ആൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വിശ്വാസ്യത തകർക്കും. കെ സുധാകരൻ നന്നായി പ്രവർത്തിക്കണമെന്ന് കരുതുന്നതുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്നും തന്റെ മൌനം വാചാലമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനഃസംഘടന എന്ന് പറഞ്ഞത് അത് രാഷ്ട്രീയമായിട്ട് അധാർമികമാണ്. നടപടി ശരിയല്ല, പൊളിറ്റിക്കലി ഇമ്മോറൽ. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെമ്പർഷിപ്പ്, ആ മെമ്പർഷിപ്പ് വിതരണം ചെയ്യാൻ ജനങ്ങളെ ബന്ധപ്പെടുകയുണ്ട്. ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട ഈ സമയത്ത് നമ്മൾ ഒരു സംഘടന പുനഃസംഘടനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് അധാർമികമായ ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നു. കോൺഗ്രസ് പുനഃസംഘടനയിൽ തർക്കത്തിന്റെ വിഷയമില്ലെന്ന് കെ മുരളീധരൻ. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ പുനഃസംഘടന നടത്താം, അതിൽ അധാർമികതയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടി പുനഃസംഘടിപ്പിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അതില് KPCC യോഗത്തിൽ 14 DCC പ്രസിഡന്റുമാരും പുനഃസംഘടന വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ചില അംഗങ്ങൾ ചില അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. അപ്പൊ അത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ, അതിലൊരു തർക്കത്തിന്റെ വിഷയമില്ല. ഹൈക്കമാൻഡ് എസ് പറയുകയാണെങ്കിൽ പുനഃസംഘടനയിൽ മുന്നോട്ട് പോകാം, നോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അധാർമികത ഒന്നുമല്ല അത്, അല്ല അത് മുൻകാലം മറ്റ് സ്റ്റേറ്റുകളും പുനഃസംഘടിപ്പിക്കുന്നു. പക്ഷേ വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നടപ്പാക്കിയാൽ മതി, അവിടെ തർക്കത്തിന് സ്ഥാനമില്ല. പത്തനംതിട്ട കോന്നിയിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. 13-കാരിയാണ് നിരന്തര പീഡനത്തിന് ഇരയായത്. പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷമായി വീട്ടിൽ അമ്മയില്ലാത്ത സമയത്താണ് കുട്ടിയെ അച്ഛൻ പീഡിപ്പിച്ചിരുന്നത്. 8 മാസം ഗർഭിണിയായ കുട്ടി പീഡന വിവരം അമ്മയെ ധരിപ്പിക്കുകയും അമ്മ അയൽവാസികളെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് പോലീസ് കേസിലെത്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. അച്ഛൻ പീഡിപ്പിച്ചതായി കുട്ടി പോലീസിന് മൊഴി നൽകി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CPMനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി MG സർവകലാശാലയിലെ ഗവേഷക. കേസിൽ നന്ദകുമാറിനെ സംരക്ഷിക്കാനാണ് CPM ശ്രമിച്ചതെന്ന് ഗവേഷക തുറന്നടിച്ചു. ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർക്കെതിരെയും ഗവേഷക രംഗത്തെത്തി. CPM നന്ദകുമാറിന് വേണ്ടിയാണ് നിൽക്കുന്നത്. മന്ത്രി VN വാസവനും മുൻമന്ത്രി KK ശൈലജയും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മന്ത്രിയുടെ ഭാഗത്ത് നിന്നുറപ്പല്ല, നടപടിയാണ് വേണ്ടതെന്നും ഗവേഷക. എനിക്ക് എന്റെ പാർട്ടിയുണ്ട്, അവൾ എവിടം വരെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്നാണ് നന്ദകുമാർ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല എന്നെ KK ശൈലജ ടീച്ചറെ പോലുള്ള ആളുകളാണ് വിളിച്ചിട്ട് കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്തുണ ആവശ്യമില്ലാത്ത പിന്തുണയുടെ കാര്യം എനിക്കില്ല. കാരണം എന്തിനാണ് വെറുതെ പിന്തുണ? ഇത് അധികാരികളാണ് അവര്. അവര് നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. വിഷയത്തിൽ സർവകലാശാലയും ഗവേഷകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. There is no need for me to take any stand on that. That is for the university and the government to decide about it. I can only appeal to the person who is agitating and to the university to settle the matter amicably. അതേസമയം ഗവർണറുടെ നിലപാട് തള്ളി ഗവേഷക രംഗത്ത് വന്നു. ഗവർണർ നന്ദകുമാറിനെയാണ് വിശ്വസിക്കുന്നത്. 10 വർഷമായിട്ട് നേരിടുന്ന അനീതി, അതും ജാതിയുടെ പേരിലാണ്. ആ അനീതി നേരിടുമ്പോൾ ഗവർണർ കോട്ടയത്ത് വന്നിട്ടും എൻ്റെ സമരപന്തലിൽ വരാതിരുന്നതിൽ എനിക്ക് വളരെയധികം നിരാശയുണ്ടെന്ന് ആദ്യം തന്നെ പറയുന്നു. ഞാൻ ഗവേഷണം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അധികാരിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നും ഒരു നടപടിയും ഗവർണറുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് എനിക്കറിയേണ്ടത്. സർക്കാരിന്റെ സമവായ നീക്കങ്ങൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഗവേഷക ഉന്നയിച്ചത്. 10 ദിവസമായി തുടരുന്ന പ്രതിഷേധം അവസാനിപ്പിക്കാൻ സർക്കാർ എന്തു നീക്കം നടത്തുമെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ പാകിസ്ഥാൻ നാവികസേനയുടെ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഗുജറാത്തിലെ ദ്വാരക തീരത്തിന് സമീപമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിവയ്പ്പുണ്ടായത്. ഒരു മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ടു. 6 പേര് പാക് നാവികസേന തട്ടിക്കൊണ്ടുപോയെന്നും വിവരമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല.
രാവിലെ 10 മണിയോടെയാണ് വെടിവെപ്പുണ്ടായത്. തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. ജൽപരി എന്ന ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയായിരുന്നു വെടിവെപ്പ്. പ്രകോപനമൊന്നുമില്ലാതെയാണ് പാകിസ്ഥാൻ നാവികസേന വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. 7 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ശ്രീധർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. മറ്റ് 6 മത്സ്യത്തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി. നേരത്തെയും ഇത്തരത്തിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം 11 മത്സ്യത്തൊഴിലാളികളെ അകാരണമായി പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 ഡൽഹി. ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബാഗ്ദാദിലെ ഗ്രീൻ സോണിൽ ഉൾപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഡ്രോൺ ഇടിച്ചിറക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ പൊട്ടിത്തെറിച്ചു. താൻ സുരക്ഷിതനാണെന്നും ആശങ്ക വേണ്ടെന്നും ഇറാഖ് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി. സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ആര്യൻഖാന് സമൻസ് അയച്ചു. കൂട്ടുപ്രതികളായ അബ്ബാസ് മോഹൻ, അജിത് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർട്ടി അടിത്തറ വിപുലപ്പെടുത്താൻ ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനം. ഡിസംബർ 25 രാജ്യത്തെ 1,04,000 പോളിംഗ് സ്റ്റേഷനുകളിൽ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കും. അടുത്ത 6 മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഡിയോ പരിപാടിയായ മൻ കി ബാത് രാജ്യത്തെ എല്ലാ ബൂത്തുകളിലും സംപ്രേഷണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രബല രാഷ്ട്രീയ ശക്തിയായി മാറാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആക്ഷൻ പ്ലാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന അധ്യക്ഷന്മാരും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. ഇന്ധനവില കുറച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനവും. പഞ്ചാബിൽ പെട്രോൾ ലിറ്ററിന് 10 രൂപയും ഡീസലിന് 5 രൂപയും വില കുറച്ചു. 70 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരത്തിൽ വില കുറയ്ക്കലെന്ന് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പറഞ്ഞു. നിലവിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പെട്രോൾ വിൽക്കുന്നത് പഞ്ചാബിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മൂല്യവർദ്ധിത നികുതി കുറയ്ക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചതിന് പിന്നാലെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മൂല്യവർദ്ധിത നികുതി കുറച്ചിരുന്നു. 18 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് വില കുറച്ചത്. പൃഥ്വിരാജ് ചിത്രമായ കടുവയുടെ ലൊക്കേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ജോജു ജോർജിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച്. വഴി തടഞ്ഞ ചിത്രീകരണം നടത്തിയെന്നാരോപിച്ച് പൊൻകുന്നത്തുനിന്നുള്ള പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ച് കാഞ്ഞിരപ്പള്ളിയിലെത്തി. കാഞ്ഞിരപ്പള്ളിയിലെ പ്രവർത്തകർ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗത്ത് കടുവ സിനിമയുടെ ചിത്രീകരണ സ്ഥലത്താണ് പ്രതിഷേധം നടന്നത്. പൊൻകുന്നം ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അതേസമയം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് തടഞ്ഞു. ഇതോടെ ഉന്തും തള്ളും ഉണ്ടായി. നടൻ ജോജു ജോർജിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് വിശദീകരണം. ഇന്നിപ്പോൾ ഈ ഓട്ടോറിക്ഷ രോഗിയുമായി പോയ ഓട്ടോറിക്ഷ തിരിച്ചുവിട്ടത്, അതോടൊപ്പം തന്നെ ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കൊണ്ടിട്ട് വളരെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ അവരോട് പരാതിപ്പെട്ടതിനെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായ വികാരം കണക്കിലെടുത്ത് അത്തരത്തിലൊരു സമരപരിപാടി നടത്തിയതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുമായി ആ സമരപരിപാടിയിലേക്ക് കടന്നു പോകുന്നതല്ല. വേറെങ്ങും ആരും ഒരു ബ്ലോക്ക് കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ നേതൃത്വമോ ആരും തന്നെ ഇത്തരത്തിലൊരു സമരപരിപാടിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. പൃഥ്വിരാജ്, കലാഭവൻ ഷാജോൺ, അലൻസിയർ, അർജുൻ അശോകൻ തുടങ്ങിയ താരങ്ങൾ സെറ്റിലിരിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത്. അതേസമയം കാഞ്ഞിരപ്പള്ളി പോലീസിന്റെ വീഴ്ചയാണ് ഗതാഗതം തടസ്സപ്പെടാൻ കാരണമെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഹജ്ജ് കമ്മിറ്റി അംഗത്വത്തിന് പിന്നാലെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൂടി നഷ്ടമായതോടെ INL തർക്കം. ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിൽ സ്ഥാനങ്ങൾ നിലനിർത്താൻ നേതൃത്വത്തിനായില്ല എന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആക്ഷേപം. എന്നാൽ INL അർഹമായ പരിഗണന ലഭിച്ചെന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രതികരണം. ഹജ്ജ് കമ്മിറ്റി അംഗത്വത്തിന് പിന്നാലെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനും നഷ്ടമായതോടെ INL പ്രതിഷേധം രൂക്ഷമാവുകയാണ്.
കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷൻ അടക്കം നഷ്ടപ്പെടുത്തിയെന്നും സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നുമാണ് പ്രവർത്തകരുടെ വിമർശനം. പരാതി അറിയിക്കാൻ ഐ എൻ എൽ നേതാക്കൾ എൽ ഡി എഫ് നേതൃത്വത്തെ കണ്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ നിഷേധിച്ചു. എൽ ഡി എഫ് നേതാക്കളെ കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടില്ലെന്നും ചർച്ചയ്ക്ക് ശേഷമാണ് ബോർഡ് കോർപ്പറേഷൻ വിഷയത്തിൽ ധാരണയായതെന്നും കാസിമിരിക്കൂർ വ്യക്തമാക്കി. പക്ഷേ നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണനെ കണ്ട കാര്യം മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ മറച്ചുവെച്ചില്ല. കോടിയേരിയുമായുണ്ടായ സംഭാഷണം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൽ വഹാബും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂറുമാണ് നടത്തിയത്. അവിടെ അദ്ദേഹം പറഞ്ഞത് മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലക്ക് ഇന്നിന്ന വകുപ്പുകൾ, ബോർഡുകൾ, അതുപോലെ മെമ്പർ സ്ഥാനം ഒക്കെ നിങ്ങളുടെ പാർട്ടിക്ക് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകളാകാമോ എന്ന് ഞങ്ങളുടെ നേതാക്കൾ അവരോട് ചോദിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാലങ്ങളായി മുസ്ലിം വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള പാർട്ടികൾക്കാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കീമുകളും മറ്റും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരുന്നു ഈ കീഴ്വഴക്കം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഐ എൻ എൽ സംസ്ഥാന അധ്യക്ഷൻ എ പി അബ്ദുൾ വഹാബ് ആയിരുന്നു ചെയർമാൻ. എന്നാൽ ഇത്തവണ കേരള കോൺഗ്രസിന് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ നൽകാനാണ് എൽ ഡി എഫ് തീരുമാനം. പകരം തൃശൂർ സീതാറാം സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാൻ സ്ഥാനം ഐ എൻ എല്ലിന് നൽകും. ന്യൂസ് 18 കോഴിക്കോട്.